നമസ്കാരം. ഹിന്ദി ഹൃദയഭൂമിയിലും ബി ജെ പി അടിപതറിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിലും ബി ജെ പിക്ക് തിരിച്ചടി നേടുമെന്ന് തെരഞ്ഞെടുപ്പ് സർവേ ഏജൻസിയായ ലോക്പോൾ സൂചിപ്പിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള സീറ്റുകളും ബി ജെ പിക്ക് നഷ്ടമാകുമെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 4 സംസ്ഥാനങ്ങളിലെ സർവേ ഫലങ്ങളാണ് ലോക്പോൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ പരമാവധി സീറ്റുകൾ ബി ജെ പി നേടിയിരുന്നു. ആ സീറ്റുകൾ ഇത്തവണ നിലനിർത്താൻ കഴിയില്ലെന്ന കണക്കുകൂട്ടലിലാണ് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ബി ജെ പി ആവിഷ്കരിച്ചത്. എന്നാൽ ഇപ്പോൾ അതും പാളിപ്പോയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ നഷ്ടപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ പിടിക്കുകയെന്ന തന്ത്രം ഇത്തവണ ബി ജെ പിക്ക് പിഴയ്ക്കും. ഉത്തർപ്രദേശിൽ NDA 69 സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുന്ന സർവേ അവിടെ മാത്രമേ കാര്യമായ ശക്തി നിലനിർത്താൻ സാധിക്കൂവെന്ന് സർവേ പ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. കർണാടകയിലേക്ക് വരുമ്പോൾ NDA സഖ്യം പൂർണ്ണമായി തകർന്നടിഞ്ഞ നിലയിലാണുള്ളത്. സർവേ പ്രവചനത്തിൽ പറയുന്നത് കോൺഗ്രസ് അപ്രതീക്ഷിത വിജയം നേടുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. 28 സീറ്റുകളുള്ള കർണാടകയിൽ കോൺഗ്രസ് 13 മുതൽ 18 വരെ നേടുമെന്നാണ് ഇതിനിടെ രണ്ടാംഘട്ട സർവേ ഫലം വ്യക്തമാക്കുന്നത്. വോട്ട് വിഹിതം 46.41 വർദ്ധിപ്പിച്ച് കോൺഗ്രസ് കരുത്തു കാട്ടുമെന്നും BJPയുടെ സഖ്യകക്ഷിയായ ജനതാദൾ സെക്കുലറും പത്ത് മുതൽ 13 വരെയുള്ള സീറ്റുകളുമാകും നേടുകയെന്നത് സർവേ വ്യക്തമാക്കുന്നുണ്ട്. വോട്ട് വിഹിതത്തിലും BJP സഖ്യത്തിന് തിരിച്ചടി നേരിടും. 44.27% ഇവരുടെ വിഹിതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ അട്ടിമറിച്ച കോൺഗ്രസ് 132 മുതൽ 140 സീറ്റ് വരെ നേടുമെന്നാണ് ഇതിനെ സർവേ പ്രവചിച്ചിരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് നടത്തിയ ആദ്യ സർവേയിലും കോൺഗ്രസിന് വിജയസാധ്യത പ്രവചിച്ചിരുന്നു. സർവേയുടെ അടിസ്ഥാനത്തിൽ ഇടത് സഖ്യം ഇത്തവണ മികച്ച മുന്നേറ്റം നടത്തുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫാസിസ്റ്റുകളുടെ തകർച്ച മതനിരപേക്ഷ മുന്നണികൾക്ക് കരുത്ത് പകരുന്നതാണ്. ഏത് മുന്നണിയിലാണ് ഉറച്ചു വിശ്വസിക്കേണ്ടതെന്ന ഇന്ത്യൻ ജനത മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട്.